നമസ്കാരം, എല്ലാവർക്കും ഡോണിസ് ക്ലാഷ് ഉച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്ന ടീമിന്റെ ട്രാൻസ്ഫർ വിവരങ്ങൾ സംസാരിക്കാനാണ്. ഒരു ട്രാൻസ്ഫർ ആണ്, ഒരു കിടിലൻ ട്രാൻസ്ഫർ ആണ്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു ട്രാൻസ്ഫർ കൂടെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അപ്ഡേറ്റുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ തന്നെ കാണാൻ ഇഷ്ടപ്പെട്ടി എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് സ്വീവർ ലൂൺ എന്ന് പറയുന്ന പ്ലെയറിനെ സൈൻ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്തിരുന്ന ഒരു റൂമർ തന്നെയായിരുന്നു കൈ ഹീറിങ്സ് എന്ന് പറയുന്ന സെൻട്രൽ ഡിഫൻഡർ ആയിട്ടുള്ള 28 വയസ്സുള്ള ഡച്ച് ഫുട്ബോളർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള ഒരു ന്യൂസ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ടീമും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോച്ച് മുതൽ ഗോൾ കീപ്പർ വരെയുള്ള ഏകദേശമുള്ള എല്ലാ പ്ലേയേഴ്സിനെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള സൈനിങ് നടന്നുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കേരള ബ്ലാസ്റ്റേഴ്സുമായി നല്ല രീതിയിൽ റിലേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് വളരെ ഉയരത്തിലായിരുന്നു. അപ്പോൾ അവർക്കുടനാടി ഓരോ താരങ്ങളെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ടൈമും പൊസിഷനും ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പയ്യെ പയ്യെ ആയിരുന്നു സൈനിങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ വൺ ട്വിസ്റ്റ് അടിപ്പിച്ചുകൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പോൾ ഒരു താരത്തെ സൈൻ ചെയ്തിരിക്കുകയാണ്. ആ താരത്തിന്റെ പേര് മറ്റൊന്നുമല്ല, നമ്മൾ മുൻപ് പറഞ്ഞ കൈ ഹീറിങ്സ് എന്ന് പറയുന്ന സെൻട്രൽ ഡിഫൻഡർ ആയിട്ടുള്ള ഡച്ച് ഫുട്ബോളർ ആയിട്ടുള്ള 28 വയസ്സുള്ള കൈ ഹീറിങ്സിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീമിൽ എത്തിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം നോട്ടം ഇട്ടുകൊണ്ടിരുന്നതിനാൽ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നത്, എന്നാൽ അത് റൂമർ മാത്രമായി ഒതുങ്ങിപ്പോയിരുന്ന ഒരു സംഭവമായിരുന്നു കൈ ഹീറിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഡച്ച് ഫുട്ബോളർ. അപ്പൊ ഈ താരം ആരാണെന്നും എന്താണെന്നുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ, ഡ്രീം ക്ലബായിട്ടുള്ള അയാക്സിലൂടെ യൂത്ത് കരിയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു താരമാണ് കൈ ഹീറിങ്സ്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് തുടക്കം എന്ന് നമുക്ക് പറയാം. അതിനുശേഷം സീനിയർ കരിയറിലേക്ക് വരുമ്പോൾ അട്ടച്ച് എന്ന് പറയുന്ന ഒരു ക്ലബിലൂടെയാണ് അദ്ദേഹത്തിന്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത്. ഒരുപാട് ക്ലബുകളിൽ അദ്ദേഹത്തിന്റെ മികവ് തെളിയിച്ചതിന് ശേഷം അവസാനമായിട്ട് ഫോർച്യൂണ സിറ്റാഡ് എന്ന് പറയുന്ന ഒരു ക്ലബിലായിരുന്നു അദ്ദേഹം അവസാനമായിട്ട് കളിച്ചത്. നിലവിൽ കളിച്ചുകൊണ്ടിരുന്ന ഫോർച്യൂണ സിറ്റാഡ് എന്ന് പറയുന്ന ക്ലബിൽ അദ്ദേഹത്തിന് കമ്പാരിറ്റീവ്ലി ഒരുപാട് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവസാനമാണ് ഇപ്പോൾ 2019 എന്ന് പറയുന്ന ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിലേക്കാണ് അദ്ദേഹം എത്തപ്പെട്ടിരിക്കുന്നത്. സെൻട്രൽ ഡിഫൻഡർ എന്ന് പറയുന്ന ഒരു സിഗ്നേച്ചർ പൊസിഷനിലേക്ക് തന്നെയാണ് കൈ ഹീറിങ്സിനെ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഡിഫൻസീവ് ഭാഗം നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ തന്നെയാണ് അവർ ഈ ഒരു സൈനിങ്ങോട് കൂടെ തീരുമാനിച്ചിരിക്കുന്നത്. പതുക്കെയാണ് ഓരോ സൈനിങ്ങുകളും നടന്നതെങ്കിൽ കൂടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മികച്ച താരങ്ങളെ തന്നെയാണ് സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും കിഴിഞ്ഞൻ ടീമുകൾ തന്നെയാണ് ഓരോ ടീമുകളും അണിനിരത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീക്ഷിപ്പിടി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ മറ്റൊരു മറ്റൊരുമേ കണ്ടുപിടുന്നവരേക്കും ബൈ.